നമസ്കാരം. മെട്രിക് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിൾ റൈഡാണ്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് തിരുവല്ലയിലേക്ക് പോകുന്നു. അങ്ങോട്ടുള്ള സൈക്കിൾ റൈഡാണ്. അപ്പം എനിക്കാണെങ്കിൽ ഒരു വാൾ മൗണ്ട് വെക്കാനായിട്ടൊരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു ഇതുകൂടി വാങ്ങണം, ഒരു പൂച്ചെടി അതുകൂടി വാങ്ങണം. കാരണം ചങ്ങനാശ്ശേരിയിൽ നിന്ന് തിരുവല്ലയ്ക്ക് പോകുന്ന വഴിയിൽ കുറേ നേഴ്സറി, രണ്ട് മൂന്ന് നേഴ്സറി ഉണ്ട്. അപ്പോൾ അവിടെ ചിലപ്പോൾ കാണുമായിരിക്കും. അപ്പം അങ്ങോട്ട് പോവുകയാണ്. ഇനി അങ്ങോട്ടുള്ള യാത്രയാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇപ്പം നമ്മള് ചങ്ങനാശ്ശേരി പെരുന്ന ക്ഷേത്രത്തിന് മുൻവശത്തായിട്ടുണ്ട്. പഴി തീർക്കും കണ്ണിൽ ഒരു കാതൽ അഴകായി തോന്നിടുമേ അൻപേ നീ വരായോ താപ പൂവും നന്ദനേ ഹേ പൂവിന്ദകം നീ താനേ ഈ ഗാർഡനിലില്ല, ഈ ഗാർഡനിലില്ല അതിന്റെ. അപ്പൊ അതുകൊണ്ട് അടുത്ത നേഴ്സറിൽ എണ്ണാ നോക്കാം. സ്റ്റാൻഡിലാണ് വെച്ചത്, പക്ഷെ ഭയങ്കരമായിട്ടത് വൈബ്രേറ്റ് ചെയ്യുന്നതാണെന്നായിട്ട് എനിക്ക് തോന്നി. ഇങ്ങനെ ശരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. സൈഡിലത്തൊക്കെ വിഷ്വലൊക്കെ അടിപൊളിയായിരിക്കും ഇത് കാണാൻ. ഇതായിരിക്കും ഇത്തിരിയോട് സൗകര്യം എന്ന് തോന്നുന്നു. കാണാനായിട്ട് വൈബ്രേറ്റ് ഒന്നും കാണത്തില്ല. അണൽ കായും പരയോസേ ഒരു വാഴ്വിൻ ഗീതം ആകിടുമേ അൻപേ മലരാത നെഞ്ചും ഇങ്കേ പഴി തീർക്കും കണ്ണിൽ ഒരു കാതൽ അഴകായി തോന്നിടുമേ അൻപേ നീ വരായോ താപ പൂവും നന്ദനേ ഹേ പൂവിന്ദകം നീ താനേ പുഷ്പഗിരി മെഡിസിറ്റി ഡെന്റൽ ഹോസ്പിറ്റലിലെ പുഷ്പഗിരിയുടെ സമയം ഇപ്പോൾ ഒരു ആറരയൊക്കെ അറേകാല ആറരയൊക്കെ ആയിട്ടുണ്ടാവും. തിരക്ക് കൂടുന്നു റോഡിൽ. ഇവിടെ എവിടെയോ ഒരു നേഴ്സറി പോലെ ഒരു ഇതുണ്ടായിരുന്നു. എനിക്കൊന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴാണെന്ന് തോന്നുന്നു. നോക്കാം.
ഞാൻ കഴിഞ്ഞ ദിവസം ഈ വഴി വന്നിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം. കഴിഞ്ഞ ദിവസം ഞാൻ ഈ വഴി കൂടെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടം വരെ വെള്ളമൊക്കെ ആണ് തിരിച്ചു പോകുന്നു പോകുന്ന തിരുവല്ല പോകുന്ന വഴിക്ക്. വീഡിയോ ഒന്നും എടുത്തില്ല. വേറെ ഷോപ്പ് കണ്ട് നോക്കട്ടെ. അപ്പോൾ ഞാൻ പെരുന്തുരുത്തി വരെ ആയി. നമ്മൾ വന്ന വഴിക്ക് രണ്ട് നഴ്സറി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു നഴ്സറിയിലില്ല, മറ്റൊരു നഴ്സറിയിൽ അങ്ങനെയുള്ള പ്രോഡക്റ്റൊന്നും ഇല്ല. സാധാരണ ജെനുവിൻ ആയിട്ടുള്ള, അതായത് വളരുന്ന സസ്യങ്ങൾ അങ്ങനെയുള്ള സാധനം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. വരുന്ന വഴിക്ക് വേറൊരു കട കണ്ട്, ഞാനൊന്ന് പോയിക്കോട്ടെ. ഇതാണ് ആ ഷോപ്പ്. അവിടെ ഈ പറഞ്ഞ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഒന്ന് എന്ന് ചോദിച്ചു നോക്കാം. നമുക്ക് ആ ഷോപ്പിൽ കയറിയിട്ടൊന്ന് ചോദിക്കാം. ഞാൻ ഉദ്ദേശിച്ച സാധനം ചിലപ്പോൾ കാണും ഇവിടെ. അതുപോലത്തെ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഒന്ന് അടുത്ത്. ഞാൻ ഈ ഷോപ്പിൽ വന്ന് അപ്പം അവിടുത്തെ ചേട്ടൻ പറഞ്ഞ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് നിങ്ങളെ കുറച്ച് സാധനം കാണിച്ചു തരാം. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. റോസാപ്പൂവൊക്കെ പക്ക ഒറിജിനൽ പോലെ ഉണ്ട്. അണൽ കായും പരയോസേ ഒരു വാഴ്വിൻ ഗീതം ആകിടുമേ അൻപേ മലരാത പഴി തീർക്കും കണ്ണിൽ ഒരു കാതൽ അഴകായി തോന്നിടുമേ അൻപേ നീ വരായോ. ശരിക്കും പറഞ്ഞാല് ഞാനിവിടെ ജസ്റ്റ് ആ വാൾമോണ്ടി വെക്കുന്ന ഒരു ഫ്ലവർ റൈസ് പോലത്തെ ഒരു സാധനം നോക്കി ഇറങ്ങിയതാ. അപ്പൊ ജസ്റ്റ് ഒരു പുറത്തെ ഒരു ചെടികൾ കണ്ടിട്ട് വെറുതെ ഒന്ന് എന്തായാലും ചോദിക്കാം, നമുക്ക് എന്തായാലും ആവശ്യമുള്ളതല്ലേ. പക്ഷെ ഇവിടെ അകത്ത് കയറിയപ്പം ഇഷ്ടംപോലെ വെറൈറ്റി, കുറേ വെറൈറ്റി സാധനങ്ങൾ. ഈ കഥകളിയുടെ മുദ്ര വരെ ഉണ്ട്, അതുപോലത്തെ ഈ മുഖത്തെ കത്തിവേഷത്തിൻ്റെ, അതുപോലെ അങ്ങനെയുള്ള കുറേ വെറൈറ്റീസ്, അതായത് വള്ളംകളിയുടെ ഒരു സെറ്റപ്പ്, എല്ലാ കുറേ സാധനം ഇവിടെ. അപ്പം എനിക്ക് തോന്നുന്നു സബ്സ്ക്രൈബേഴ്സിന് അതായത് ഈ വീഡിയോ കാണുന്നവർക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ആ ചേട്ടൻ വരുന്നവരെ ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തോട്ടെ, ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പം എടുത്തോളം പറഞ്ഞു. വീഡിയോ ആണെന്ന് പറഞ്ഞില്ല. അപ്പം സെയിൽസ്മാൻ വരുന്നേ ഉള്ളൂ, ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്തായാലും കുറച്ച് റേറ്റൊക്കെ ചോദിച്ചിട്ട് പോവാം. ആ അപ്പോൾ ഒരു ഇവിടുത്തെ ചേട്ടൻ വന്നിട്ടുണ്ട്. പേരെങ്ങനെ? എൻ്റെ പേര് സച്ചു. സച്ചു, ആ സച്ചു എന്നാണ്. അപ്പോൾ ഞാൻ നമുക്ക് ആ ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ ഈ ടൈപ്പ് ഇതൊക്കെ എന്താ വില? നമുക്ക് എം ആർ പി വരുന്നത് 350 ആണ്. ആ നമ്മൾ 250 രൂപയ്ക്കൊക്കെ വരെ കൊടുക്കും. കൊടുക്കുന്നു അല്ലേ? ഒറ്റ പീസൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു 50 രൂപ കുറച്ചൊക്കെ കൊടുക്കും. ആ 3-4 എണ്ണം ഒരുമിച്ചൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്ര റേറ്റിലൊക്കെ വെച്ച് കൊടുക്കാം. കൊടുക്കാൻ പറ്റും വെക്കാനായിട്ട്. ഈ എനിക്ക് ഈ വാൾമൗണ്ട് വെക്കാനായിട്ടാണ്. അപ്പം വാൾമൗണ്ട് അതിനെല്ലാം പറ്റുന്ന സൈസ് അനുസരിച്ചുണ്ട്. ഷെൽഫിലൊക്കെ കയറുന്നതിന്റെ പല സൈസിലുള്ളതുണ്ട്. ഹൈറ്റ് കൂടിയതുണ്ട്, ഹൈറ്റ് കുറഞ്ഞുണ്ട്. ഈ ഒറിജിനൽ ചെടിയിൽ തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതെല്ലാം മോഡൽ ഇവിടെ ഉണ്ട്. ചേട്ടാ ഇത് എന്ത് ഷോറൂമാണ്? ഇത് ചെടികളിലെ ഇത് വിൽക്കുന്ന ഷോറൂമാണോ അതോ വേറെ എന്തെങ്കിലും? ലൂക്കാസ് ഇന്ത്യ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ലൂക്കാസ് ഇന്ത്യ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഷോറൂമാണ്. അപ്പൊ എന്തിന്റെ? നമ്മളിത് ഫർണിച്ചറാണ്. ഫർണിച്ചർ സ്വന്തമായിട്ട് തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതാണ് പ്രോഡക്റ്റ് എല്ലാം. അതാണ് ഈ ഫർണിച്ചർ ഐറ്റംസ് ഒക്കെ കൂടുതലും. ഫർണിച്ചർ ഐറ്റം പിന്നെ പുതിയ വീടുകളൊക്കെ തുടങ്ങുന്ന വെച്ചാ പുതിയ മോഡൽ അങ്ങനെയുള്ളതിനൊക്കെ ഹോം ഡെക്കറായിട്ട് കുറച്ച് ഐറ്റങ്ങൾ വെക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഷെൽഫിൽ വെക്കാൻ അങ്ങനെയുള്ള ഐറ്റങ്ങൾ എല്ലാം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എല്ലാ സാധനവും ഉണ്ട്. ക്ലോക്ക്, പിന്നെ വുഡൻ പോട്ട്, പിന്നെ പ്ലാസ്റ്റിക്കിന്റെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഇതുപോലത്തെ പോട്ട്സ് എല്ലാം ഉണ്ട്.
അപ്പൊ ഇവിടുത്തെ ചേട്ടൻ എന്ന് പറഞ്ഞത് ഇതൊരു ലൂക്കാസ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ബ്രാൻഡഡ് ഷോറൂം ആണെന്നത്. അപ്പം ഇവിടെ ഇതല്ല, വേറെ കുറെ ഫർണിച്ചർ ഐറ്റംസ് കുറെ ഉണ്ട്. അപ്പൊ കാണാനുള്ള നമുക്ക് അപ്പുറത്ത് തൊട്ടപ്പുറത്തെ റൂമില് പിന്നെ മേളിലേക്കൊക്കെ ഉണ്ടെന്നാ ചേട്ടൻ പറഞ്ഞത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതിനെ കുറിച്ചൊരു വിശദമായിട്ടൊരു വീഡിയോ തന്നെ എടുക്കേണ്ടി വരും. കാരണം എന്താന്ന് പറഞ്ഞ ഒരു സബ്സ്ക്രൈബേഴ്സിനും അല്ലെങ്കിൽ കാണുന്നവർക്കൊക്കെ അതൊരു എന്തായിരിക്കും, അവർക്കൊക്കെ ഉപകാരമുള്ള ഒരു വീഡിയോ ആയിരിക്കും. കാരണം ആവശ്യങ്ങളുള്ള, കാരണം ഇവർ തന്നെ കസ്റ്റമൈസ് ഒക്കെ ചെയ്തിട്ട് സാധനങ്ങളൊക്കെ ഫർണിച്ചറൊക്കെ ഇവർ തന്നെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുമെന്ന് പറയുന്നത്, ഇവരുടെ തന്നെ ഇതിൽ ചെയ്ത് കൊടുക്കുമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്കൊരു വീഡിയോ ഞാൻ എപ്പോഴെങ്കിലും, അതായത് മാക്സിമം ഉടൻ തന്നെ ചെയ്യാനായിട്ട് നോക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ പേർക്ക് വീട് പണി അങ്ങനെയുള്ള ആവശ്യമുള്ളവർക്ക് ഒക്കെ ഇപ്പം നടന്നുകൊണ്ട് വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ആവശ്യമായിരിക്കും ഇപ്പോഴുള്ള ഫർണിച്ചർ കാര്യങ്ങളൊക്കെ. അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് വാങ്ങാൻ പറ്റും ഇവിടെ. അത്യാവശ്യം നല്ല വിലക്കുറവിലായിരിക്കും ഇവിടെ കൊടുക്കുന്നത്. അങ്ങനെയാണ് ചേട്ടൻ പറഞ്ഞത്. ഇവർ തന്നെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുന്ന കാരണം പ്രോഡക്റ്റ് എന്താ വില? നമുക്ക് വരുന്നത് ആർട്ടിഫിഷ്യലായിട്ടുള്ള മോഡലാണ്. ഇതപ്പോൾ നമുക്ക് വരുന്ന ഒരു 700 രൂപയാണ് വരുന്നത്. നമ്മൾ അതേ ഡിസ്കൗണ്ട് ചെയ്ത് ഒരു 500 രൂപ വരെ കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് എത്ര രൂപയ്ക്ക് വരും? നമുക്ക് 500 രൂപയ്ക്ക് തരാം അല്ലേ. നമ്മുടെ ക്വാണ്ടിറ്റിയിൽ സാധനം എടുക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ റേറ്റ് കുറച്ച് തരാം. ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ നമുക്ക്? ഒരു ദിവസം വന്നിട്ട്. കാരണം എന്താന്ന് പറഞ്ഞാൽ കുറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, പിന്നെ എനിക്കൊരു ചാനലുണ്ട് മെട്രിക്സ് ചാനലാണ്, അപ്പം അതിന് വേണ്ടി ചെയ്യാൻ വേണ്ടി. എനിക്ക് ഈ സാധനമാണ് ഇഷ്ടപ്പെട്ടത്. ഈ സാധനമാണ് ഞാൻ വാങ്ങാൻ പോണത്. അപ്പം ഞാൻ ഈ സാധനമാണ് വാങ്ങിച്ചത്. ഇവർ 500 രൂപയ്ക്ക് എനിക്ക് തന്നെ, 700 രൂപയ്ക്ക് അത് കൊടുക്കുന്നതെന്ന് പറഞ്ഞ്. പക്ഷേ ഇതിൻ്റെ ഒരു മുഴുവനായിട്ടൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. അപ്പം ഞാൻ ഉടനെ വന്നിട്ട് ഈ ലൂക്കാസ് ഇന്ത്യ എന്ന് പറഞ്ഞ ഈ കടയുടെ, അതായത് ഒരു ബ്രാൻഡാണെന്ന് പറഞ്ഞവർ, അപ്പോൾ അതിന് അവർക്ക് കുറേ പ്രൊഡക്ഷൻ ഉണ്ട് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അതിന് ഉടനെ തന്നെ ഞാൻ വന്നിട്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം. അപ്പം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ്, ജീവേഷ്.